ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അതേ പ്രാർത്ഥന എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങളാണ് പരിശോധിക്കുന്നത്. പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും PDF രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് വീഡിയോ പരിശോധിക്കാം. പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനു പുറമെ വിഗ്രഹാർത്ഥവും പര്യായ പദങ്ങളും അർത്ഥവും പാഠഭാഗത്ത് കൊടുത്തതിലുപരി നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പൊ പാഠസംഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തേന്മാവിനെ ഭൂമിയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുന്ന ഒരു കവിത തന്നെയാണ് അതേ പ്രാർത്ഥന എന്ന് പറയുന്നത്. വസന്തകാലത്ത് പൂത്ത് നിൽക്കുന്ന മാവ് അതിന്റെ മാങ്ങകളെ സംരക്ഷിക്കുന്നു, അവ നമുക്കായിട്ട് നൽകുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും, അതായത് അണ്ണാരക്കണ്ണനും അതുപോലെ തന്നെ കാക്കകൾക്കും മറ്റു കിളികൾക്കും ഒക്കെ മാമ്പഴം അത് നൽകുക. അതിനു പുറമെ കുട്ടികൾ അത് ഇടിഞ്ഞു വീഴ്ത്തുന്നുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാവിനുണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും അടുത്ത വസന്തകാലത്തിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വസന്തകാലത്തിലേക്ക് പൂക്കണം, കായ്ക്കണം എന്നുള്ള അപേക്ഷയാണ് മാവിന് ഉണ്ടാകുന്നത്. ഇത്രയേറെ മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടും, അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയിട്ടും, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടും മാവ് വീണ്ടും പൂക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, മറ്റുള്ളവരുടെ സന്തോഷത്തിനായി എന്തും ഞാൻ സഹിക്കുമെന്ന് പറയുന്ന തേന്മാവ് ഭൂമിയുടെ പ്രതീകം തന്നെയാണ് എന്നുള്ളത്. ഇപ്പൊ വളരെ ചെറിയൊരു കവിതയാണ്. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന എല്ലാ ചോദ്യോത്തരങ്ങളും നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കവിയെ പറ്റി ഒരു ബ്രീഫായിട്ട് നോട്ടിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മാക്സിമം എല്ലാ വിഷയത്തിന്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. വിക്ടേഴ്സിലെ ഡെയിലി ക്ലാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ചാപ്റ്ററിന്റെ നോട്ടുകളിൽ നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകാം.